ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് പഴയ ബൈക്കുകളൊക്കെ എടുത്ത് പുതിയ ബൈക്കാക്കി അപ്ഗ്രേഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ കിടക്കുന്ന ബസ്സുകളൊക്കെ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് പോകുന്നത് ബസ്സുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ കിടക്കുന്ന ബസ്സുകളൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ ലെവലാക്കി അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്യാനൊക്കെയായിട്ടാണ് ഗൈസ് പോകുന്നത്. എന്തായാലും നമ്മൾ വെളിയിൽ ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബെന്നി കൊണ്ടു തന്ന വണ്ടിയാണ് ഗൈസ്. ബസ്സൊക്കെ നമുക്ക് തൂക്കി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രക്കാണ് നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. ഈ ഒരു ട്രക്ക് എടുത്തിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു വണ്ടികളൊക്കെ പൊളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാം ഗൈസ്. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബസ്സുകളൊക്കെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ടാവും. നമുക്ക് ആ ഒരു ബസ്സൊക്കെ എടുത്തിട്ട് പോയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വേറെ ലെവലാക്കി സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ ട്രക്കൊക്കെ എടുത്തിട്ട് നേരെ ആ ഒരു വണ്ടി പൊളിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ സാൻഡി സൈഡിലുള്ള ആ ഒരു വണ്ടികളൊക്കെ പൊളിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രക്ക് ഇതിനകത്തേക്ക് ഇടിച്ച് കയറ്റാം, അല്ലെ ഗേറ്റൊന്നും തുറന്നേരാൻ ആരും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഗേറ്റൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. എവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ദയങ്ങേര് ഈ ഒരു വിമാനത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല. എന്തായാലും ഇന്ന് നമുക്ക് അവൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ഗൈസ്. ഇവിടെ കിടക്കുന്നതിൽ ഏതെങ്കിലും ഒരു ബസ് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബസ് എടുത്തിട്ട് പോയിട്ട് ആദ്യം നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം. അതിനുശേഷം വന്നിട്ട് വേറെ ബസ്സൊക്കെ എടുത്തിട്ട് പോകും. ഇന്നും നമ്മൾ നാല് വണ്ടികളെ എടുക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസവും നമ്മൾ നാല് വണ്ടികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നും നമ്മൾ നാല് വണ്ടികളാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കിടക്കുന്ന ഈ ബസ്സുകളൊക്കെ എടുക്കണോ, നമുക്ക് വേറെ വെറൈറ്റി ആയിട്ടുള്ള ബസ്സുകൾ വല്ലതും ഉണ്ടോ നോക്കി നോക്കാം ഗൈസ്. ഇതിൻ്റെ ബാക്കിലോട്ട് പോയി നോക്കി നോക്കാം. എന്തായാലും ഗൈസ്, ഇതാ ഇവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്. ഇത് സെഡ് ആണല്ലേ, എൻ്റെ മോനെ സീൻ വണ്ടിയാണ് ഗൈസ് ഇത്. എന്തായാലും നമുക്ക് ഈ ഒരു ബസ് തന്നെ എടുത്തിട്ട് പോകാം. ഈ വണ്ടി എടുത്തിട്ട് പോയിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഏത് ലെവലാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോയ ഷോപ്പിലേക്ക് തന്നെയാണ് ഈ ഒരു ബസ്സും അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബെന്നിയുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് പെലേറ്റോ സൈഡിലുള്ളത് ഗൈസ്. അവിടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബസ്സും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നത്. എന്തായാലും ട്രക്ക് എടുത്തിട്ട് പോയിട്ട് ആ ഒരു ബസ്സിനെ കെട്ടി വലിച്ച് നമുക്ക് നേരെ പെലേറ്റോ സൈഡിലുള്ള ആ ഒരു മെക്കാനിക് ഷോപ്പിലേക്ക് വിടാം ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ട്രക്കൊക്കെ എടുത്തിട്ട് ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബസ് കൊളുത്തി എടുക്കാം നമുക്കിതിൽ ഗൈസ്. എന്തായാലും നമ്മൾ ആ ഒരു ബസ്സൊക്കെ എടുത്തിട്ട് പെലേറ്റോ സൈഡിലുള്ള മെക്കാനിക് ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വണ്ടി പണിയുന്നത് ഈ ഒരു ഷട്ടറിനകത്തിട്ടൊന്നുമല്ല, ഇതിൻ്റെ ബേക്ക് സൈഡിലിട്ടാണ്. കാരണം ഈ ഒരു ഷട്ടറിനകത്തേക്ക് നമ്മുടെ ബസ് കയറത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ബേക്കിൽ നിന്ന് അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം, അവർ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിളിക്കും ഗൈസ്. വണ്ടിയുടെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെന്നിട്ട് വണ്ടി ഏത് ലെവലായെന്ന് നോക്കി നോക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ഇതാ ഇതാണ് കേട്ടോ, എൻ്റെ മോനെ സീൻ വണ്ടി ഗൈസ്. ലെമൺ ഹോളിഡേയ്സിൻ്റെ ഒരു ലിവറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ അടിച്ചിട്ടുള്ളത്. എൻ്റെ മോനെ വിഷയം വണ്ടിയല്ലേ, ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വണ്ടി എങ്ങനെയുണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വണ്ടികളുടെ പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു സെഡ് വണ്ണിൽ. നമുക്കെന്തായാലും ഈ ഒരു വണ്ടി എടുത്തിട്ട് നേരെ റോഡിലേക്ക് ഇറക്കിയിട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ച് നോക്കാം ഗൈസ്, ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും സ്പീഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ഫ്രാങ്ക്ലിൻ ആ വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലേക്ക് തന്നെ കയറി ഇരിപ്പുണ്ട് ഗൈസ്. എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ വേറെ ലെവലായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഗൈസ് തോന്നുന്നത്? വണ്ടി അടിപൊളിയല്ലേ ഗൈസ്? എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ റോഡിലേക്ക് ഇറങ്ങാം. ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഫ്രാങ്ക്ലിൻ്റെ മാൻഷനിലേക്കല്ല കേട്ടോ. നമ്മൾ സാൻഡി സൈഡിൽ വേറെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ മാൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇടാനുള്ള സ്പേസ് അവിടെ ഇല്ല ഗൈസ്. കാരണം നമുക്ക് നാല് വണ്ടികൾ കൊണ്ടുപോയി അവിടെ ഇടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ അവിടെ കയറ്റുമ്പം തന്നെ ആ ഒരു ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ സ്പേസ് അങ്ങ് നിറഞ്ഞു പോകും. അപ്പോൾ വേറെ വണ്ടിയൊന്നും ഇടാൻ പറ്റില്ല. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കാർ പോലും പിന്നെ അവിടെ ഇടാൻ പറ്റാത്ത അവസ്ഥയായി പോകും. നമുക്ക് വഴി ചെറുതായിട്ടൊന്നും തെറ്റിയായിരുന്നു, നമുക്ക് സാൻഡി സൈഡിലേക്കാണ് പോവേണ്ടത്. ഇതെന്തായാലും ഫ്രാങ്ക്ലിൻ വണ്ടിയൊക്കെ തിരിച്ച് നേരെ സാൻഡി സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പീഡൊക്കെ തന്നെ കയറുന്നുണ്ട് ഗൈസ്. ഈ വണ്ടി അങ്ങനെ അധികം ഓവർ സ്പീഡൊന്നും കയറി പോകത്തൊന്നുമില്ല. ആ ഒരു 110 ഒരു റേഞ്ചൊക്കെ കയറത്തുള്ളൂ, ഒരു 109 കയറിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ സാൻഡി സൈഡിലുള്ള ആ ഒരു ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഷെഡിനകത്താണ് നമ്മൾ ഈ ഒരു ബസ്സൊക്കെ പാർക്ക് ചെയ്തിടാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ലെമൺ ഹോളിഡേയ്സിൻ്റെ ബസ്സാണ്. ഈ ഒരു വണ്ടി തന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഷെഡിനകത്തേക്ക് കയറ്റാം. ഫ്രാങ്ക്ലിൻ റിവേഴ്സ് ഒക്കെ എടുത്ത് കയറുന്നുണ്ട്. മുകളിലൊന്നും തട്ടില്ല എന്നാണ് തോന്നുന്നത്. ഗൈസ് തട്ടുന്നില്ല കേട്ടോ, കറക്റ്റ് ഹൈറ്റ് അല്ലേ വണ്ടി. ഓക്കെ ഗൈസ്, എന്തായാലും ഫ്രാങ്ക്ലിൻ നൈസായിട്ട് വണ്ടിയൊക്കെ ഇതിനകത്ത് പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ ചെന്നിട്ട് അടുത്ത ബസ് എടുത്തിട്ട് വരാം. അടുത്തിനി നമുക്ക് കിട്ടാൻ പോകുന്ന ബസ് ഏതാണെന്നൊന്നും അറിയില്ല. ഈ ഒരു ഷെഡിനകത്തേക്ക് കയറ്റിയപ്പോൾ വണ്ടിയുടെ ലുക്ക് ഒന്നുകൂടെ കൂടിയതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ ആ ഒരു വണ്ടി പൊളിക്കുന്ന സ്ഥലത്തേക്ക് പോകാം.
ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ വീണ്ടും ഇതാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഇതാ കുറേ കാറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറൊക്കെ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 ചെയ്യാം. ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറൊക്കെ ചെയ്യണമെന്ന്. എന്തായാലും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഗൈസ് നമ്മളിതാ ഇവിടെ വേറൊരു ബസ് കണ്ടിട്ടുണ്ട്. ഇതും Z1 ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് Z1 ആണ്, പക്ഷേ ഇത് Z2 ആണ്. ഗൈസ് എന്തായാലും ഈ ഒരു ബസ് നമുക്ക് എടുത്തിട്ട് പോയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം ഇനി ഇത് ഏത് വണ്ടിയായിട്ടാണ് വരുന്നതെന്ന്. ഗസ് ഈ ഒരു വണ്ടി അടിപൊളിയാണ് കേട്ടോ, മൊത്തത്തിൽ കത്തി നശിച്ചൊക്കെ കിടക്കുകയാണ് ഈ ഒരു വണ്ടി ഇവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ട്രക്ക് എടുത്തിട്ട് വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോവാം. ഗസ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നേരെ ഈ ഒരു ഷോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്ന് അവർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുള്ളിക്കാരൻ കുറേ നേരത്തെ ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് പരിപാടി എന്നറിയില്ല. ചേട്ടൻ എന്താണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് അങ്ങേര് നമ്മൾ അടുത്ത് വന്ന് മിണ്ടിയിട്ട് പോലും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഓ, എന്തോ നമ്മൾ ചീത്തേണ്ട വിളിച്ചാണോ തോന്നുന്നു. മൈൻഡ് ചെയ്യേണ്ട ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ കാര്യം നോക്കി പോവാം. ഫൈനലി നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പോയി നോക്കി നോക്കാം ഏത് വണ്ടിയാണെന്ന്. ഗൈസ് നമ്മുടെ വണ്ടി നോക്കിയ ജയ് ഗുരുവിൻ്റെ ജിൻ എഡിഷൻ വണ്ടിയൊക്കെയാണ്. ഗ്രീൻ കളറാണ് കേട്ടോ, അടിപൊളി വണ്ടിയല്ലേ. ഗൈസ് അപ്പോൾ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രാങ്ക്ലിൻ്റെ മൂക്ക് ഊത്തി താഴെ വീണിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. Z2 വണ്ടിയാണ് ജയ് ഗുരു ജിൻ എഡിഷൻ. ഓക്കെ, എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ റോഡിലേക്ക് ഇറക്കാം. ഈ ഒരു വണ്ടിയും കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. നേരത്തെ വണ്ടി അത് വേറൊരു ലുക്കാണ്, ഈ ഒരു വണ്ടി കാണാൻ വേറൊരു ലുക്കാണ്. ഗൈസ് ഫ്രാങ്ക്ലിൻ എന്താ വീണ്ടും ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോനെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ തിളങ്ങി നിൽക്കുകയാണല്ലോ. ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നത് എൻ്റെ ഗ്രാഫിക്സ് മോഡിൻ്റെ ചെറിയൊരു ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഷെഡിലേക്ക് കത്തിച്ച് വിടാം. ഓ സീൻ, ഇപ്പോൾ പോസ്റ്റൊക്കെ ഇടിച്ച് മറിച്ചേനായിരുന്നു, വണ്ടിയൊക്കെ ചവിട്ടിയ ചവിട്ടിയെടുത്ത് നിൽക്കും. ഗൈസ് നമ്മുടെ ബെന്നിയുടെ ഫ്രണ്ട് പണിഞ്ഞതാണ്, അപ്പോൾ എന്തായാലും ബ്രേക്കൊക്കെ നല്ല സെറ്റായിട്ടൊക്കെ തന്നെയാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഒരു വണ്ടിയും നേരത്തെ വണ്ടി പോലെ തന്നെ സ്പീഡൊക്കെ കയറത്തുള്ളൂ, ഒരു 110 ആ ഒരു റേഞ്ചൊക്കെ കയറത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. നോക്കി നോക്കാം. ഓക്കെ, 105 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 106, 107, 108, 110 നേരെ നമ്മൾ വണ്ടിയും കൊണ്ട് ഈ ഒരു ഷെഡിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലെമൺ ഹോളിഡേസ് ഇതാ ഇതിനകത്ത് സേഫായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയും കൂടെ ഇതിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഇടാം. ഗൈസ് എന്തായാലും നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് കയറ്റാം. ഈ ഒരു രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ. നമുക്ക് ബെന്നി, മൈക്കിള് എല്ലാവരെയും വിളിച്ചിട്ട് ലെമാർ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ. ഗൈസ് എന്തായാലും കമൻറ്റ് ചെയ്യാം ഒരു ട്രിപ്പ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ രണ്ട് വണ്ടി നമ്മൾ അടുത്തടുത്ത് തന്നെ അത് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമുക്ക് ചെന്നിട്ട് ഇനി അടുത്ത് ഏത് വണ്ടിയാണ് കിട്ടുന്നത് നോക്കി നോക്കാം. നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു സാധനം എയറിൽ നിൽക്കുകയാണ്. ഗൈസ് ഇതെന്താണ്, വീൽ കപ്പോ എന്താണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതെന്താണ് എയറിൽ നിൽക്കുന്നത്, വല്ല പ്രേതം വല്ലതും ആണോ ഇതിന്. ആ ഓക്കെ, തറയിൽ വീണായിരുന്നു, കുഴപ്പമില്ല. ഗൈസ് ഇതോ നേരെ ഒരു വണ്ടി കാണുന്നില്ലേ, അതൊരു ലോറി അല്ലേ. ഗൈസ് എന്തായാലും അതിൻ്റെ അടുത്ത് പോയിട്ട് നോക്കി നോക്കാം. ഗൈസ് ഇതൊരു SE ലോറിയാണ് കേട്ടോ. നമുക്ക് അടുത്ത് ഇത് എടുത്തിട്ട് പോയാലോ. ബസ് എന്തായാലും നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, അടുത്ത് നമുക്ക് ഈ ഒരു ലോറി തന്നെ എടുക്കുക. ഇതിൻ്റെ മുകളിലാണെങ്കിൽ കുറച്ച് മണലൊക്കെ കിടക്കുന്നുണ്ട്, അതുവരെ കത്തി നശിച്ച് കിടക്കുകയാണെന്നാണ് തോന്നുന്നത് മണലൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ലോറി എടുത്തിട്ട് പോയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നോക്കി നോക്കാം. നേരെ ആ ഒരു ലോറിയൊക്കെ എടുത്തിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്, അവർ പണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഗൈസ് ഫൈനലി നമ്മുടെ ലോറിയൊക്കെ പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. ഗൈസ് ഇതാ കണ്ടില്ലേ, മയിൽ വാഹനം, എൻ്റെ മോനെ സെറ്റല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ലോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ലോറി എടുത്തിട്ട് റോഡിലേക്ക് ഇറക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസിന് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കട്ടെ. ഇതിൻ്റെ ബാക്കി കിടന്ന മണലൊക്കെ നമ്മളെടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ, അതൊക്കെ കത്തി കിടന്നതാണ്. അതെല്ലാം എടുത്ത് നമ്മൾ കളഞ്ഞിട്ട് ഫ്രഷായിട്ട് തന്നെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. വണ്ടിയൊക്കെ അടിപൊളിയാണ്, സീൻ വണ്ടിയാണ്. ബാക്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് വണ്ടിയും കൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഷെഡിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ഗൈസ് ഈ ഒരു വണ്ടി 80 മുകളിലൊക്കെ കയറി പോയിട്ടുണ്ട്, 100 കടക്കുമോ നോക്കി നോക്കട്ടെ. ഗൈസ് 100 കടന്നിട്ടുണ്ട്, ഇതും 110 തന്നെയാണോ ഇനിയിപ്പോൾ നോക്കി നോക്കാം. ഗൈസ് 105, 106, 108 ഇതും 110 തന്നെയാണ്, 112 കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഷെഡിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ രണ്ട് ബസ് കിടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു മയിൽ വാഹനം, ഈ ഒരു SE ലോറിയും കൂടെ കൊണ്ടുവന്നിടാം. ഇത് വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്തിട്ട് സെറ്റായിട്ട് ഇത് അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അടുത്ത് നമുക്കിനി ഏത് വണ്ടിയാണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ആ ഒരു വണ്ടി പൊളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അടുത്ത് ഏത് വണ്ടിയാണ് കിട്ടുന്നതെന്ന് നോക്കി നോക്കാം. ഗൈസ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് തൊട്ടടുത്താണ് ആ ഒരു സ്ഥലമൊക്കെ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഓടി പോകാമെന്നുള്ള ദൂരേ ഉള്ളൂ.
ഫ്രാങ്ക്ലി നൈസായിട്ട് വണ്ടി പൊളിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മൾ വന്നതും ഇതാ ഒരു ലോറിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ എടുത്തുകൊണ്ട് പോയി എസ് സി ലോറി പോലത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു. അതല്ല, ഇത് കണ്ടിട്ടൊരു ടിപ്പർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് ചെന്നിട്ട് വണ്ടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. വണ്ടി ഈ ഒരു ലെവലിലൊക്കെ ആക്കിയാണ് നമ്മുടെ ബെന്നിയുടെ ഫ്രണ്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഗേസ് എന്തായാലും വണ്ടിയിൽ കയറിയിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അടിപൊളി ഒരു ടിപ്പറാണ് കേട്ടോ ഇത്. ഈ ഒരു വണ്ടി പുതിയൊരു വണ്ടി പോലെയൊന്നും ആക്കി തന്നിട്ടില്ല നമ്മുടെ ബെന്നിയുടെ ഫ്രണ്ട്. ചെറിയൊരു പഴയ ഒരു വണ്ടിയുടെ ടച്ചൊക്കെ വരുത്തിയിട്ടൊക്കെയാണ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബേക്ക് പൊങ്ങോ? ഓക്കെ, എന്തായാലും ഇതിൻ്റെ ബേക്കൊക്കെ പൊങ്ങുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മണലൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ട് തട്ടാനൊക്കെ പറ്റും. ഓക്കെ, കുറച്ച് നേരം ഇത് പൊക്കി വെച്ച് നമുക്ക് ഓടിച്ചു നോക്കിയാലോ. ഓക്കെ, എന്തായാലും ഇത് പൊക്കി വെച്ചിട്ട് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് നോക്കണോ? ഇതെന്തായാലും 110-115 തന്നെ കയറി പോകുന്നു തോന്നുന്നു. ഓക്കെ, ഇനി നമുക്കിത് താഴ്ത്തി വയ്ക്കാം. താഴ്ത്തി വെച്ചിട്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു ടിപ്പർ എങ്ങനെയുണ്ടെന്ന്. ഇതും 110 തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് 100 പുറത്തൊക്കെ കയറിയിട്ടുണ്ട്. നേരെ നമ്മുടെ ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ 2 ബസ്സും എടുത്തിട്ടുണ്ട്, 2 ലോറിയും എടുത്തിട്ടുണ്ട്. 4 വണ്ടികൾ ടോട്ടൽ മൊത്തം ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് ഗേസ്. അപ്പോൾ 4 വണ്ടികൾ മതി. അപ്പോൾ 2 ബസ്സും 2 ലോറിയും. അപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗേസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 കാറുകൾ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗേസ്.